ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത് ഇവരായതുകൊണ്ട് പറയാം, ഒരു ഓസ്ട്രേലിയൻ വൈറ്റും പിന്നെ അതുപോലെ ഒരു ക്രോസ് ആയിട്ടുള്ള ബേർഡും, ഇവർ പെയറാണ്, ബ്രീഡിങ് സെറ്റാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയാനുള്ളത് ഇവരുടെ ഒരു രണ്ട് പേരും തമ്മിൽ മേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു 10 തവണയോളം മേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യം, ഇപ്പം മഴയുടെ ഇപ്പം നല്ലൊരു മഴക്കാലത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് നമ്മൾ കരുതിയിട്ടാണ് ഇവരെയൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടി അയച്ചിരിക്കുക, തുറന്നു വിട്ടു. ഇനിയിപ്പോൾ പതുക്കെ ബ്രീഡായിക്കോളും. പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചെന്നാൽ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ നല്ല മഴയായിരുന്നു. ഞായറും ശനിയും ഞായറും ഒക്കെ നല്ല രീതിയിൽ മഴ പെയ്തു, തിങ്കളാഴ്ചയായിട്ടും മാറിയിട്ടില്ല. എന്നാലും ഏകദേശം കുറച്ചധികം ദിവസം കൊണ്ട്, കുറച്ച് ദിവസങ്ങളൊക്കെ കൂടെ കഴിയുമ്പോൾ മഴ പൂർണ്ണമായിട്ടും മാറും. ആ സമയത്ത് എഗ്ഗ് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ്. നമുക്ക് ഈ പ്രാവിനെ നോക്കിക്കോളൂ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അധികം താമസിക്കാതെ തന്നെ ഇവരും ഈ ഒരു വീക്കിൽ തന്നെ ഇവരും എഗ്ഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ രണ്ട് ദിവസം ആയിട്ട് ഇന്ന് തന്നെ ഈ ഒരു ഒന്ന് രണ്ട് ദിവസത്തിൽ നമ്മുടെ പൊമേറിയൻ ബോട്ടറും എഗ്ഗ് ചെയ്തിട്ടുണ്ട്, ജാക്കോബിൻ എഗ്ഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹംഗേറിയൻ അതായത് ബൊക്കാറോടെ ക്രോസ് ആയിട്ടുള്ള ബേർഡ് അതും എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഏകദേശം ഒരേ ടൈമിലാണ് എഗ്ഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരും ഇനിയിപ്പോൾ അടുത്ത ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇവർക്കാണ്. ഇവരാണ് മിക്കവാറും അടുത്തതായിട്ട് എഗ്ഗ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത്രയും അധികം തവണ ചെയ്യാനുള്ള ഒരു കാരണം കുറേ അധികം ദിവസങ്ങൾക്ക് ശേഷം വളരെ ഫ്രീ ആയിട്ട് മേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മേറ്റ് ചെയ്യാത്ത കൊണ്ടാകാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. താഴത്ത് നടക്കുന്നത് നമ്മുടെ ഫ്രില്ലാണ്. ഇപ്പോൾ ഇവർ മെച്ചുവർഡ് ആയിട്ടില്ല, ഫുള്ളി അഡൾട്ട് എന്ന് പറയാനുള്ള ആയിട്ടില്ല, ഒരു ഏകദേശം 6 കള്ളി അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കി അറിയാം ഇത് ഇവരെ മേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഇനി മേറ്റിങ്ങിനെ കുറിച്ച് ഇപ്പം നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ് മെയിലും ഫീമെയിലും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായൊരു ഇതാണ് ഇന്ന രീതിയിൽ നോക്കിയിരുന്നാൽ നമുക്ക് ഫീമെയിലിനെ അറിയാൻ പറ്റും, ഇന്നെ പോലെ നമുക്ക് മെയിലിനെ അറിയാൻ പറ്റും എന്ന് വളരെ കൃത്യമായിട്ടൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ കാഴ്ചയിൽ കണ്ടിട്ട് തീരുമാനിക്കുന്നതാണ്. അതിലെനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ നോക്കുന്നത് കഴുത്തിൻ്റെ ഒരു വലിപ്പമാണ്. അതിലിപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫീമെയിലാണെങ്കിൽ കഴുത്തിൻ്റെ വലിപ്പം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ചില വേണമെങ്കിൽ ഒന്ന് രണ്ട് ബേർഡ്സിനെ നോക്കുന്നത്, ഇപ്പോൾ പൗട്ടറിനെയോ അല്ലെങ്കിൽ വലിയ പൗട്ടേഴ്സിനെയോ അല്ലെങ്കിൽ നമുക്ക് ഈ ഹംഗേറിയൻ പോലത്തെ ബേർഡ്സിനെയൊക്കെ നോക്കിയിരുന്നാൽ അവരുടെ നെക്കിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല, രണ്ടും ഏകദേശം സിമിലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്കതിനെ കൃത്യമായിട്ട് ജെൻഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പിന്നെ ചുണ്ടിൻ്റെ നീട്ടം കൊണ്ട് ആൾക്കാർ പറയാറുണ്ട്, അതും നമുക്ക് അത്രയും ക്ലിയറായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് നോക്കിയിരുന്നാൽ ഈ പ്രാവുകളെ മേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതായത് കിസ് ചെയ്യുക അല്ലെങ്കിൽ ചുണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന, പരസ്പരം ഫീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫീമെയിലിൻ്റെ ചുണ്ട് മെയിലിൻ്റെ ചുണ്ടിൻ്റെ അകത്തായിരിക്കും. ഇതിന് ഒരു എക്സാമ്പിൾ, ഇതിന് മുമ്പത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നമ്മുടെ പൊമേറിയൻ്റെ ബ്രീഡ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇട്ടേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഇതിനു വേണ്ടി നമുക്ക് ഹംഗേറിയൻ്റെ വേണമെങ്കിൽ ഇടാം, അപ്പോൾ അതൊക്കെ ഓൾറെഡി കയ്യിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ, ഈ വീഡിയോ കുറച്ച് ഞാൻ ദൂരത്തു നിന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് അത്രയും ക്ലിയർ ആകുമോ എന്നറിയില്ല, പക്ഷേ ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ബേർഡ്സിനെ നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഫീമെയിലിൻ്റെ ചുണ്ട് മെയിൽ ബേർഡിൻ്റെ വായുടെ അകത്തായിരിക്കും അല്ലെങ്കിൽ ചുണ്ടിൻ്റെ അകത്തായിരിക്കും ഉണ്ടാകുക. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ നമുക്ക് ഏകദേശം ഫിക്സ് ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു കാര്യം വലിപ്പത്തിൻ്റെ വ്യത്യാസവും ആരോഗ്യത്തിൻ്റെ വ്യത്യാസവുമാണ്. സാധാരണ മെയിൽ ബേർഡ് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടാവും എന്നും പറയപ്പെടാറുണ്ട്. പക്ഷേ അതും ഈ ചില ബേഡ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. കാരണം ഫീമെയിൽ ആണെന്ന് വെച്ച് വലിയ വ്യത്യാസമൊന്നും തമ്മിലില്ലാത്ത ബേഡ്സ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് മേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പ്രാവിനെ മേടിക്കുമ്പോൾ, ഇത് കൺഫേംഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് സെറ്റാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതിനി അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെയിലും മെയിലായിരുന്നാലും ചെക്കിലിടും, ഫീമെയിലും ഫീമെയിലാണെങ്കിലും മേറ്റ് ചെയ്യപ്പെടും. ഇവയൊക്കെ ആണെങ്കിലും ചുള്ളിയും എടുത്ത് വെക്കും. ഇപ്പോൾ നമുക്കൊരാൾ ഒരു ബേഡിൻ്റെ അല്ലെങ്കിൽ ഒരു പെയറാണെന്നും പറഞ്ഞ ഒരു വീഡിയോ അയച്ചു തരികയാണ്. അത് ഇപ്പോൾ ഇതുപോലെ ഇവർ തമ്മിൽ ഇങ്ങനെ കിസ് ചെയ്യുന്നത് കാണിച്ചു, അതിനുശേഷം ചേക്കലിടുന്നതും കാണിച്ചു. അങ്ങനെ ഒരു വീഡിയോ തന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് തോന്നുക, ഓക്കെ, ഇത് ഏതായാലും മെയിലും ഫീമെയിലുമാണ്, ഇവർ പെയറാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ മെയിലും മെയിലുമാണെങ്കിൽ ഒരു ഒരു തവണ ഒരു ബേഡ് ചേക്കലിട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റിനകം തന്നെ തിരിച്ച് ഓപ്പോസിറ്റ്, ഇപ്പോൾ ഏതാണോ ആദ്യം ചേക്കലിട്ട് അതിനെ തിരിച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഇതേ ഈ ബേഡ്സ് മേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കി നിന്നാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. നമ്മൾ സാധാരണയായിട്ട് ഇത് മേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ആയി, ഓക്കെ ഇത് പെയറാണെന്ന് നമ്മൾ മനസ്സിൽ പെട്ടെന്ന് കൺഫേം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടും മെയിലായിരുന്നാലും ചേക്കലിടും, ഫീമെയിലായിരുന്നാലും ചേക്കലിടും എന്നുള്ള സിറ്റുവേഷനുണ്ട്. അപ്പം നമ്മൾ മേടിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. ഇനി ഫീമെയിലായിക്കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ രസം. രണ്ടും ഫീമെയിലായിക്കഴിഞ്ഞാലാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ചുള്ളിയിലേക്ക് എടുത്ത് ഇതുങ്ങൾ അകത്തിരുന്ന് എഗ്ഗ് ചെയ്യും. ഫസ്റ്റ് എഗ്ഗിടുമ്പോൾ നമ്മൾ ഹാപ്പി, സെക്കൻഡ് എഗ്ഗിടുമ്പോൾ നമ്മൾ ഹാപ്പി, മൂന്നാമത്തെ എഗ്ഗിടുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് പക്ഷേ എന്നാലും ഹാപ്പി. അങ്ങനെ 4 എഗ്ഗ് വരെയൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരോടും പറയും, ആ എൻ്റെ പ്രാവ് 4 മുട്ടയിട്ടിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ടും ഫീമെയിൽ ആകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശരി, അപ്പോൾ ആ എഗ്സിനൊന്നും റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് 4 എഗ് ഉണ്ട് എന്ന് പറയുന്നത് രണ്ടും ഫീമെയിലാകാനുള്ള സാധ്യത ഒരു 90%, 95% രണ്ടും ഫീമെയിലാകാനാണ് ആ ഒരു സിറ്റുവേഷനിൽ സാധ്യത. എഗ് റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല, വിരിയാൻ സാധ്യതയില്ല. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന വേറൊരു കാര്യം. ശരിക്കും നമുക്ക് റിസൾട്ടുള്ള എഗ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകാവുന്ന എഗ്ഗുകൾ പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് കഴിയുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് കുട്ടികളെ മേടിച്ചാൽ, അല്ലെങ്കിൽ പാരൻസിനുണ്ടാകുന്ന ഒരു, ഇപ്പോൾ ഇതുപോലെ ഇവർ മുട്ടയിട്ടു, ഇവർ കൺഫേംഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് സെറ്റാണ്. അപ്പോൾ ഇവരും എഗ്ഗ് ചെയ്യുന്നു, ഇവർക്കുണ്ടാകുന്ന കുട്ടികളും മെയിലും ഫീമെയിലും ആകണമെന്നും കൺഫേം ആയിരിക്കണമെന്നില്ല. കൺഫേമായിട്ട് ഇവർ മെയിലും ഫീമെയിലും തന്നെ ആയിരിക്കും, ഇവർക്കുണ്ടായ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ അവിടെയും നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ അതും മെയിൽ, രണ്ടും മെയിലാകാനോ രണ്ടും ഫീമെയിലാകാനോ, പിന്നെ കുറേ അധികം തവണ, അതായത് 50% ചാൻസ് നമുക്ക് ഈ പറയുന്ന പോലെ മെയിലും ഫീമെയിലായിട്ടും തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാക്കിയുള്ള ശതമാനം എന്ന് പറയുന്നത് രണ്ടും ഫീമെയിലാകാനോ രണ്ടും മെയിലാകാനോ ഒക്കെ സാധ്യതയുള്ളതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കുട്ടികളെ മേടിച്ച് വളർത്തി, അതുകൊണ്ട് ഇത് ഒരേ പാരൻസിൻ്റെ കുട്ടികളാണ്, അതുകൊണ്ട് ഇത് കൺഫേംഡ് ആയിട്ടുള്ള ബ്രീഡിങ്സ് ആയിരിക്കും, വലുതായെന്നാൽ മാത്രം മതി എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ മേടിക്കാറുണ്ട്. പക്ഷെ അതിന് ഉറപ്പ് നമുക്ക് അക്കാര്യത്തിൽ പറയാൻ പറ്റില്ല, ഇങ്ങനെയും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഒരു തെറ്റിദ്ധാരണകൾ വരാനുള്ളൊരു സാധ്യത, എഗ്ഗിൽ പ്രാവ് എഗ്ഗ് ചെയ്യുന്ന സമയത്ത്
എഗ്ഗിൻ്റെ ഷേപ്പ് വെച്ചിട്ട് മെയിലും ഫീമെയിലിനെയൊക്കെ പറയാറുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള എഗ്ഗ് ആണെങ്കിൽ അത് മെയിലായിരിക്കുമെന്നും ഓവൽ ഷേപ്പാണെങ്കിൽ അത് ഫീമെയിലായിരിക്കുമെന്നും പറയാറുണ്ട്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി എഗ്സ് മിക്കവാറും തന്നെ ഒരു ഓവൽ ഷേപ്പായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഓവൽ ഷേപ്പ് എന്നുള്ളതിൽ എന്തുമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കണം. ഞാൻ പ്രത്യേകിച്ച് അതിനെ എതിർക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതും ഇങ്ങനെ ഒരു നെഗറ്റീവ് സാധ്യത, നെഗറ്റീവ് കാര്യം പറഞ്ഞുണ്ടാകാനുള്ള നെഗറ്റീവ് കാര്യം നമുക്ക് മനസ്സിൽ തോന്നാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എഗ്ഗ് കാണിച്ചിട്ട് നമ്മളോട് പറയാം എന്ത് കണ്ടോ ഇത് ഉറപ്പായിട്ടും പിന്നെ കൺഫേംഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എഗ്ഗിനെ കണ്ട് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൺഫേംഡ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് എഗ്ഗ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നവരെ ശരിക്കും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറേ അധികം നമുക്കിപ്പോൾ ഇപ്പോൾ നന്നായി ഗുട്ടടിക്കുന്നൊരു ഗുട്ടടിക്കുക എന്ന് വെച്ചാൽ കുറുകുന്നൊരു പ്രാവ്, അതിനെ കുറേ അധികം മെയിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ച് ഫീമെയിൽ കുറുകാതിരിക്കാറില്ല. ഫീമെയിലും കുറുകാറുണ്ട്. ആ കുറുകളിന് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് പല സമയത്തും കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇവർ ഒരുപാട് തവണയായല്ലേ ചേക്കലൊക്കെ ഇടുന്നത്. ഇത് ചേക്കലിട്ടതിന് ശേഷമുള്ള ഫീമെയിലിൻ്റെ എക്സ്പ്രഷൻ വളരെ രസകരമാണ്, നല്ല വിതിന്ന് വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഇവരെ ബ്രീഡിങ്ങിന് വിട്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ ദിവസം, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. നമ്മൾ ഈ ഫുള്ളി സെറ്റപ്പിനുള്ള ചേഞ്ച് വരുത്താൻ വേണ്ടി പോവുകയാണ്. ഈ കാണുന്ന കൂടൊക്കെ പൊളിച്ച് മാറ്റാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവിടെ നമുക്കൊരു പ്രശ്നം, ഈ കൂട്ടിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കൂട്ടിലാണ് നമ്മുടെ ഹംഗേറിയൻ ഉള്ളത്. അവർ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ കൂടുകളൊക്കെ മാറ്റി നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. മിക്കവാറും വരുന്ന ദിവസങ്ങളിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ പെർമനൻ്റായിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ കേജിൻ്റെ അവസാനത്തെ വട്ടപ്പണിയായിരിക്കും നമ്മൾ ഇതുമേൽ കാണിക്കാൻ പോകുന്നത് കേജിൻ്റെ കാര്യത്തിൽ. പക്ഷെ നമ്മുടെ എഗ്ഗ് ചെയ്തിരിക്കുന്നതിനൊക്കെ പ്രത്യേകിച്ച് ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുകയും വേണം. നമ്മൾ മെറ്റീരിയൽസൊക്കെ ഇതിനു വേണ്ടിയുള്ള എല്ലാം ഇറക്കി സ്റ്റോർ ചെയ്തു പറ്റിയെന്നാൽ അടുത്ത ദിവസം തന്നെ, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് മഴ ഒന്ന് സ്റ്റോപ്പായെന്നാൽ അപ്പം തന്നെ നമ്മൾ മാറ്റുന്നതാണ്. നമുക്കിവിടെയുള്ളൊരു പ്രശ്നം അതുവരെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ഈ കേജ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതുവരെയുള്ള പ്രശ്നം. നമ്മൾ സെൻറ്ററിൽ മുളയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും ഒടിയാവുന്നതും ചെറുതായിട്ട് ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അധികം സമയം ഇത് ലാസ്റ്റ് ചെയ്യില്ല. പിന്നെ നമുക്ക് ഇതുമേലേക്ക് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല, കാരണം ടോപ്പിൽ മൊത്തത്തിൽ നമ്മൾ മാറ്റാൻ പോവുകയാണ്. ടോപ്പ് എന്നല്ല, ഈ ഫുൾ സ്ട്രക്ചർ തന്നെ നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് വരുന്ന ദിവസത്തെ വീഡിയോസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നല്ല ഇൻഫോർമേറ്റീവ് ആകും. നമുക്ക് ഒരുപാട് ഗുണമുള്ള രീതിയിലാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് മിസ്സാകാൻ സാധ്യതയുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവരുടെ എഗ്ഗ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണിക്കാം. പിന്നെ ആ ഒരു പ്രൈസിൻ്റെ കാര്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുക്ക ഉള്ള പ്രാവുകളുടെ പ്രൈസ് നമുക്ക് മാക്സിമം പറയാവുന്നതാണ്. മാക്സിമം റേറ്റ് പറയാവുന്നതല്ല, ഞാൻ പറഞ്ഞ ഒരു ആവറേജ് രീതിയിൽ പറയാവുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇപ്പോൾ നല്ല ക്വാളിറ്റി ബ്രീഡർക്ക് അയാളുടെ പ്രൈസുമായിട്ട് ഞാൻ പറയുന്ന റേറ്റ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. പിന്നെ മേടിക്കാൻ വളരെ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, വളരെ ചെറിയ റേറ്റിൽ കിട്ടുന്നവരുണ്ടാകും, അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ പറയുന്നത് ഒരു ഇൻഫർമേഷനായിട്ട് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറ്റിയാൽ നമ്മൾ അതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മുടെ അടുക്കെയുള്ള കുറച്ച് ബേഡ്സിനെ നമുക്ക് പറയാൻ പറ്റും ഏതായിരിക്കും, ഇത്ര റേഞ്ച് ആയിരിക്കും വരുന്നതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു
വലിയ വൈഡായിട്ടുള്ള റേഞ്ച് പറയാതെ ഒരു ആവറേജ് രീതിയിൽ അതിൻ്റെ റേറ്റ് പറയാൻ നമുക്ക് ശ്രമിക്കാം. ഒട്ടും താമസിക്കാതെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് അമർത്തിയേക്കുക, അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ അടുത്ത ഇതിൻ്റെ നമ്മൾ കുറച്ച് താറാവിനെയും കോഴിനെയൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ തൽക്കാലം നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് തൽക്കാലം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മെയിൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ചേഞ്ചാണ്. ടോപ്പിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഞാനിതിന് അൾട്ടിമേറ്റ് ഒരു സൊല്യൂഷൻ, എന്നെ സംബന്ധിച്ച് പിന്നെ അതിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തേണ്ടാത്ത രീതിയിൽ ഞാൻ അവസാന ഘട്ടത്തിലേക്കുള്ള കേജ് പ്രിപ്പറേഷനാണ്. ഇപ്പോൾ മേളിൽ നമ്മൾ നേരത്തെ താഴത്തായിരുന്നു കേജ് ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് ടോപ്പിലേക്ക് വന്നിട്ട് ഇപ്പോൾ മഴയുടെ സമയം കൂടെ വരുമ്പോൾ നമുക്ക് വെള്ളം നിൽക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ടോപ്പിൽ തന്നെ ഒരു ഒരെണ്ണം കമ്പിയില്ലാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ പറ്റിയാൽ നാളെ തന്നെ ശരിയാക്കി തുടങ്ങും. നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം ഈ എഗ് ചെയ്തിരിക്കുന്നവരാണ്. എഗ് ചെയ്തിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇവർ ഇതുവരെ ഏകദേശം ഒരു അരമണിക്കൂറിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-18 തവണ 10 തവണയെങ്കിലും മിനിമം മേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം ഇവർ സ്റ്റോപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവർ പുറത്തേക്ക് വിട്ടത് അർമാദിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബ്രീഡിങ്ങിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ മാക്സിമം ഹംഗേറിയൻ്റെ കൂടെ ജസ്റ്റ് അത് 1 മിനിറ്റുള്ളൊരു ഒരൊറ്റ മിനിറ്റ് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർ ചുണ്ട് കൊടുക്കുന്ന സമയത്ത് ഫീമെയിലിൻ്റെ ചുണ്ട് മെയിലിൻ്റെ ചുണ്ടിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. അതാണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് മെയിലും മെയിലും ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതുപോലെ ചുണ്ട് മാറി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനൊരു കാര്യം നമ്മൾ ഇപ്പോൾ ഏതിട്ട് ചുണ്ടാണ് അകത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ മാർക്കറ്റ്. ഇത് മാറി മറിച്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഇവരുടെ കാര്യം ഇവർ നേരെ കൂട്ടിക്കയറുകയാണ്. നമുക്കിവരെയും ക്ലോസ് ചെയ്യാം. ഇനി അധികം നേരം പുറത്ത് വിടുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി. അത് ഞാനിങ്ങനെ ഇവർ പെട്ടെന്ന് ബ്രീഡിങ് നിർത്തും നിർത്തുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇവരത് നിർത്തിയില്ല. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യാനും പറ്റുന്നില്ല, കാരണം ഫുള്ളിങ്ങനെ കണ്ടിന്യൂസ് തന്നെ വരുന്ന പൗസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും വന്നത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസ് മാക്സിമം 10 മിനിറ്റിൽ താഴത്തുള്ള രീതിയിൽ നിർത്താൻ ശ്രമിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഇടും. സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ബാക്കി മിക്കവാറും നമ്മൾ തേർഡ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞതാണ് ആ റേറ്റിൻ്റെ കാര്യം. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ